മൈലാഞ്ചി ബാബു എന്ത് പറയുന്നു? ദാസേട്ടന്റെ മൂന്ന് പാട്ടുകളാണ് മനസ്സെടുത്തത്. അതിൽ വളരെ എനിക്ക് സന്തോഷം തോന്നി എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ പാട്ടുകൾ കൂടെ ഒ എം കരുവാരക്കുണ്ടിന്റെ പാട്ട് കൂടി എടുത്തു. ലാസ്റ്റ് പാടിയത് എനിക്ക് വളരെ സന്തോഷമായി. പാടിയ പാട്ടും വളരെ നന്നായി. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടിരുന്ന ആ ടെൻഷനൊക്കെ ഒഴിവാക്കി മനസ്സ് വളരെ ഭംഗിയായിട്ടാണ് പാടിയത്. ഓൾ ദി ബെസ്റ്റ് സിന്ധു. അനസ് സൂപ്പർ, നന്നായിട്ട് പാടി. പിന്നെ ആ മെഡലി സെറ്റ് ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ വോയിസിനെ പറ്റി പറയാൻ വയ്യ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അനസിന്റെ വോയിസ്. പിന്നെ ഭയങ്കര ക്ലിയർ ആണ്, വളരെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ് അനസ്. ഈ ബുൾഖാൻ താടി വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു ലുക്കില്ല, ഒരു പാട്ടുകാരന്റെ ലുക്കില്ല, കാണാൻ ലുക്കില്ലാത്തോണ്ടാണ്. ആർക്ക്? അനസിന്. അങ്ങനെയാണോ ലുക്ക് ഉള്ളൂ? അങ്ങനെയാണോ? ഇല്ല, ഒരു ചേഞ്ച് അല്ലേ. എന്തായാലും ഞാൻ കുറെ കാലമായി ശ്രമിക്കുന്നു, ഇതുവരെ വന്നിട്ടില്ല. കുറെ കാലമായി ശ്രമിക്കുന്നു, പറ്റുന്നില്ല, ലുക്കില്ല തീരെ. എന്താ ചെയ്യുന്നല്ലേ, ഇതിന് പാട്ടിൽ മാത്രം സംഗതി വന്നു പോരാ, ഇവിടെയും കുറച്ചൊക്കെ സംഗതി. തൊണ്ടയില് മാത്രല്ല, മുഖത്തും വേണം കുറച്ച് സംഗതി വേണം. അനസ് എങ്ങനെയുണ്ടായിരുന്നു? അനസ് ആദ്യം പറയും. ആദ്യം പാടിയില്ല, ചെറിയ സംഗതികളിലൊക്കെ ചില. എവിടെയാണ് പറയൂ? പറയൂ. കാണും ലോകങ്ങൾ കുക്കരി രാജ അതിനുശേഷം വരുന്നു. ഈമാൻ നിറവേറ്റി തരണമേ ഹോജാ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹ്. ആ കറക്റ്റ്. അപ്പൊ നമ്മള് പാടുന്ന സമയത്ത് നമുക്ക് തെറ്റുകൾ ഉണ്ടാവും, അത് സ്വയം തിരിച്ചറിയാനുള്ള കഴിവാണ് ഏറ്റവും നല്ലത്. അതാണ് ഇപ്പം അനസിന് മനസ്സിലായിരിക്കുന്നത്. കാരണം അനസ് ഇത്ര കാലം പാടിയതിൽ നിന്നും വളരെ വളരെ നന്നായിട്ടാണ് പാടിയത്. ഒരു ഫീലൊക്കെ ആ എല്ലാ സ്ഥലത്തും കറക്റ്റ് ഫീലിൽ തന്നെയാണ് പാടിയത്. പക്ഷെ ആ ചെറിയൊരു മൈനോട്ട് പ്രശ്നം അനസ് മനസ്സിലാക്കി. അവിടെയാണ് ഞാൻ അനസിനെ അഭിനന്ദിക്കുന്നത്. അടിപൊളി, നന്നായിരുന്നു പാടി. എന്താണ് ജഡ്ജ്മെന്റ്? വെരി ഗുഡ്. സിന്ധു. വെരി ഗുഡ്. ബാബുക. വെരി ഗുഡ്. മൂന്ന് പേരും വെരി ഗുഡ് പറഞ്ഞു. അതായത് ഗുഡിൽ തന്നെ ഏറ്റവും മികച്ചതായിരിക്കാം. അങ്ങനെ ആകട്ടെ, പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട സമയമായി. ഈ മത്സരാർത്ഥിയെ എന്തിനും വേണം ഒരു ചേഞ്ച് എന്ന് പറഞ്ഞ പോലെ അനസ് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു സജിലി സലീം. സജിലി സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് വന്നൊക്കെയാണല്ലേ. ഏത് പാട്ട് പാടാൻ പോകുന്നു, ഏത് റൗണ്ടാണ് എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ബാപ്പുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. ഞാൻ ആഘോഷഗാനം റൗണ്ടിലെ ചേലത്തെളിവൊളിയും തുടങ്ങുന്ന സോങ്. ബാപ്പുക്ക് ഈ ഗാനത്തെ കുറിച്ചിട്ട് എന്താണ്? ഈ ഗാനം ഒരു കല്യാണ പാട്ടാണ്. പക്ഷെ ഈ ഗാനം ലിറിക്സ് ശ്രദ്ധിച്ചതിൽ ഒരു ഭയങ്കരമായ ഒരു കള്ളത്തരം ഉണ്ട്. ഞാൻ ചെയ്തൊരു കള്ളത്തരം. ബാപ്പുക്ക് എഴുതിയാണത്? അല്ല, ഇത് പി ടി അബ്ദുറഹിമാൻ എഴുതി തലശ്ശേരി ഉമ്മർ പാടിയ പാട്ടാണ്. അത് റീ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുത്തപ്പോ കിട്ടിയില്ല. കിട്ടാതെയപ്പോ ഞാൻ ബാക്കി വേർഡ്സ് ചേലത്തെളിവൊളിയുടെ അനുപല്ലവികൾ ഞാൻ എഴുതിയുണ്ടാക്കിയാണെന്ന് ഷെരീഫിൻ കൊണ്ട് പാടിച്ചത്. പക്ഷെ ഈ കുട്ടിക്ക് ആ വേർഡ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, എനിക്ക് പോലും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് സാരമില്ല, ഇതിന്റെ കൂട്ടുകൃഷിയാണ്. പി ടി അബ്ദുറഹിമാനും ബാപ്പുപള്ളിയോറും കൂടെയുള്ള ഒരു കൂട്ടുകൃഷി. അപ്പൊ നല്ല രീതിയിൽ ഈ കോസ്റ്റ്യൂം പോലെ തന്നെ പാട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചേലത്ത്
Powerful song, powerful singing, power packed dance. ബാക്കിയുള്ള പാട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളുമായിട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ശ്രീ കണ്ണൂർ ഷെരീഫ് നമ്മളെ സമീപിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് എ ഷോർട്ട് ബ്രേക്ക്.